നമസ്കാരം. കേരളത്തിൽ ക്ഷേത്രങ്ങൾക്ക് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണങ്ങൾ ഇപ്പോൾ കൂടി വരികയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ മലപ്പുറത്ത് പള്ളിക്കൽ ക്ഷേത്രത്തിന് നേരെ ആക്രമണം നടന്നിരുന്നു. ഇന്ന് തിരുവനന്തപുരത്തും ഇതേ അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. അമ്പലങ്ങൾ സാമൂഹ്യ വിരുദ്ധർ തകർക്കുന്നത് ഒരു സ്ഥിരം കാഴ്ചയായി മാറുകയാണ്. മുൻപൊക്കെ ഈ സ്ഥിതി ബംഗ്ലാദേശിലായിരുന്നു. ബംഗ്ലാദേശിലെ നിരവധി ക്ഷേത്രങ്ങളായിരുന്നു സാമൂഹ്യ വിരുദ്ധർ തകർത്തത്. നിയമപരമായി ഇതിനൊക്കെ എതിരെ ക്ഷേത്ര ഭാരവാഹികൾ രംഗത്ത് വന്നിരുന്നെങ്കിലും അതൊക്കെയും എങ്ങും എത്താതെ പോകുകയായിരുന്നു. ഇനി കേരളത്തിലും ഇതുപോലെ ആയിരിക്കുമോ എന്ന കാര്യത്തിൽ ഒരുറപ്പും പറയാൻ കഴിയില്ല. ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരത്ത് ക്ഷേത്രത്തിന് നേരെ ആക്രമണം സംഭവിച്ചത്. വിഴിഞ്ഞം പുല്ലൂർക്കോണം ക്ഷേത്രത്തിന് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത്. മദ്യക്കുപ്പികൾ എറിഞ്ഞായിരുന്നു ആക്രമണം നടത്തിയത്. പോലീസ് സംഭവത്തിൽ കേസെടുത്തിരിക്കുകയാണ്. പിന്നാലെ പുല്ലൂർക്കുളം സ്വദേശി സലാഹുദ്ദീനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആക്രമണം നടത്തുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ക്ഷേത്രത്തിനുള്ളിൽ പൊട്ടിയ മദ്യക്കുപ്പികൾ കണ്ടതോടെയായിരുന്നു സംഭവം പുറത്തറിഞ്ഞത്. ബുധനാഴ്ച പുലർച്ചെയോടെയായിരുന്നു സംഭവം നടന്നത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പോലീസെത്തി പരിശോധനയും നടത്തി. സി സി ടി വി പരിശോധനയിലൂടെയായിരുന്നു പ്രതി സലാഹുദ്ദീനാണെന്ന് അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞത്. തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മുമ്പും ക്ഷേത്രത്തിന് നേരെ സമാനമായ ആക്രമണങ്ങൾ നടന്നിരുന്നു. ഇതേ തുടർന്നായിരുന്നു പരിസരത്ത് സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചത്. ക്ഷേത്രത്തിന് മുന്നിലേക്ക് മാംസാവിഷ്ടങ്ങൾ എറിയുന്നതും പതിവാണ്. പ്രദേശത്തെ മതസൗഹാർദ്ദവും സമാധാന അന്തരീക്ഷവും തകർക്കാനുള്ള ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ തടയണമെന്നായിരുന്നു ക്ഷേത്ര ഭാരവാഹികളുടെ ആവശ്യം. കഴിഞ്ഞ ആഴ്ചയിൽ മലപ്പുറത്ത് കക്കേഞ്ചേരിയിൽ പള്ളിക്കൽ ക്ഷേത്രത്തിന് നേരെയും സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം നടന്നിരുന്നു. പൂട്ടും കില്ലും തകർത്ത് ക്ഷേത്രവളപ്പിനുള്ളിലേക്ക് കയറിയ അക്രമികൾ ക്ഷേത്രകിണറിന്റെ തൂണുകൾ പൂർണ്ണമായി തകർത്തു. ക്ഷേത്രം ഭാരവാഹികൾ തേഞ്ഞിപ്പാലം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. രാവിലെ ക്ഷേത്രത്തിലെത്തിയ ജീവനക്കാരായിരുന്നു ഈ സംഭവം കണ്ടത്. ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് കീഴിലുള്ളതാണ് മണക്കാട് പള്ളിക്കൽ മഹാശിവക്ഷേത്രം. ഈ അടുത്ത കാലത്താണ് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണവും നടന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സമീപവാസികളുമായി ചില അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സ്ഥലം സമീപവാസികൾ കയ്യേറിയതാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾക്ക് പരാതിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആക്രമണം ആസൂത്രിതമാണെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.